പാലക്കാട്ടെ പ്രാദേശിക വിഭാഗീയതയിൽ നടപടിയുണ്ടാകുമെന്ന് പുതിയ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു. ഏരിയ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടും കോങ്ങാവട് എം എൽ എ ശാന്തകുമാർ ഉൾപ്പെടെയുള്ളവരെ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നത് ഇവർ മുഴുവൻ സമയ പ്രവർത്തകരായതുകൊണ്ടാണെന്നും സുരേഷ് ബാബു ന്യൂസ് ഐറ്റിനോട് പറഞ്ഞു. സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പം ഈ മുമ്പ് നടന്ന സമ്മേളനങ്ങളെല്ലാം, കീഴ്ഘടകങ്ങളിൽ നടന്ന സമ്മേളനങ്ങളെല്ലാം തന്നെ പ്രാദേശിക വിഭാഗത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പരിഹരിക്കുന്ന അതിലേക്ക് ഇനിയുള്ള കൂടുതൽ ഇടപെടലുകളും തിരുത്തലുകളും ഒക്കെ ഉണ്ടാകുമോ, എങ്ങനെയാണ്? കീഴ്ഘടകിൽ നടന്ന സമ്മേളനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറയുന്ന പോലെ കീഴ്ഘടകങ്ങളിലെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. ആ 3161 ബ്രാഞ്ച് കമ്മിറ്റികൾ, വളരെ ചുരുക്കം ചില ബ്രാഞ്ച് കമ്മിറ്റികൾ, ആകെ ജില്ലയിൽ ഒരു സമ്മേളനം, ബ്രാഞ്ച് സമ്മേളനമാണ് നിർത്തിവെച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ സമ്മേളനങ്ങളും അയക്കേണ്ടതാണ്. ലോക്കൽ സമ്മേളനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, നിങ്ങളീ പറയുന്നത് പുതുശ്ശേരി ഏരിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും. ആ സമ്മേളനങ്ങൾ വളരെ കൃത്യമായി പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് അത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് വേണ്ടത് എന്ന് പാർട്ടി നേതൃത്വം, പാർട്ടി ജില്ലാ നേതൃത്വം കൂട്ടായി സംസ്ഥാന നേതൃത്വത്തിൻ്റെ സഹായത്തോടുകൂടി നിലപാട് സ്വീകരിച്ചു. ഇപ്പം കോങ്ങാടൻ എം എൽ എ ശാന്തകുമാരി, അവർക്ക് ഏരിയ സമ്മേളനത്തിൽ പിന്നെ പുറത്താകല്ല, ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്താകേണ്ട സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ബിനുമോൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, സമ്മേളന പ്രതിനിധി പോലും അല്ലാത്തൊരു അവസ്ഥയിലുണ്ടായി. പൊന്നുക്കുട്ടൻ, അപ്പോൾ ഇവരെല്ലാം തന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം ഇതൊരു സൂചനയാണോ, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ എന്തിനാണോ അവർ മാറ്റി നിർത്തുന്നത്, അത് അംഗീകരിക്കില്ല എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണോ, എങ്ങനെയാണ്? നിങ്ങൾ ഈ പറയുന്നത് പോലുള്ള ഒരു വ്യാഖ്യാനം ഇതിൽ കാണേണ്ട കാര്യമില്ല. ഇതിൽ നമ്മൾ കാണേണ്ടത്, നിങ്ങളീ പറഞ്ഞവരെല്ലാം സംഘടനാ രംഗത്ത് മുഴുവൻ സമയ പ്രവർത്തകരാണ്. അവർക്ക് മറ്റ് പ്രവർത്തനങ്ങളില്ല. പരിപൂർണമായും പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന, അവർക്ക് ഏൽപ്പിക്കുന്ന സംഘടനകളുടെ ചുമതല നിർവഹിച്ച് പ്രവർത്തനം നടത്തിപ്പോകുന്നവരാണ്. അവർ നിർബന്ധമായും ഇത്തരം ഉത്തരവാദിത്തത്തിൽ വരണം എന്ന് പാർട്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വന്നത്. അതിനെ മറ്റൊരർത്ഥത്തിൽ കാണേണ്ട കാര്യമില്ല. ഇപ്പം രാഷ്ട്രീയ സംഘടനാ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പാലക്കാടാണെങ്കിലും ബി ജെ പി 2-3 മണ്ഡലങ്ങളിൽ വലിയ ശക്തമായി വരുന്നുണ്ട്. അപ്പം അവിടെയെല്ലാം തന്നെ ഏത് തരത്തിലായിരിക്കും കൂടുതൽ ഉള്ള പ്രവർത്തനങ്ങൾ, അവിടെ കൂടുതൽ സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുമോ, എങ്ങനെയാണ്? ഇപ്പോൾ ഈ പാലക്കാട് മണ്ഡലത്തിൽ അതുപോലെ ചില മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിക്ക് സ്വാധീനമുണ്ടായി വന്നതായിട്ട് ഞങ്ങളും വിലയിരുത്തിയിട്ടുണ്ട്. അവിടെ ചില പുറകോട്ട് പോക്ക് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതെല്ലാം എങ്ങനെ പരിഹരിക്കണമെന്ന് വളരെ കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളും എങ്ങനെ നമുക്ക് ജനസ്വാധീനം തിരിച്ചുപിടിക്കാം എന്നുള്ളതൊക്കെ. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2 തവണ ജയിച്ച മണ്ഡലമാണ്. അതെല്ലാം വ്യക്തമാക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ബഹുജന എടുത്തിറക്കുന്നും ഒരു വോട്ടവും തട്ടിയിട്ടില്ല. പിന്നെ ചില സംഘടനാ ദൗർബല്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സംഘടനാ ദൗർബല്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു ജില്ലാ നേതൃത്വമാണ് ഇപ്പോൾ. അതെല്ലാം പരിഹരിക്കാൻ കഴിയും, പരിഹരിച്ചു മുന്നോട്ട് പോകും. അതോടൊപ്പം അങ്ങ് ഏറെക്കാലം ഏരിയ സെക്രട്ടറിയായി ചിറ്റൂരിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഒരു ജില്ലാ സെക്രട്ടറി എന്നൊരു പുതിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അങ്ങയുടെ ഒരു മനസ്സിൽ എന്താണ്? അങ്ങനെ ഇപ്പോൾ നമുക്കൊരു, നിങ്ങൾ ഈ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇതെന്തോ ഒരു വലിയ സ്ഥാനമാനങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന രംഗത്ത്, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തന രംഗത്ത് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ചുമതലകളാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുക ഭാവിയിൽ, അത്രയേ ഉള്ളൂ. അത് പാർട്ടി ലോക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും അങ്ങനെ തന്നെ, പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴും അങ്ങനെ തന്നെ, ഇനി തുടർന്നും അങ്ങനെ തന്നെ. ഇന്നലെ വരെ പാർട്ടിയെ നയിച്ചത് ഈ ജില്ലയിൽ 10 വർഷം സി കെ രാജേന്ദ്രനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുവട് പിടിച്ച് തുടർ പ്രവർത്തനങ്ങൾ പാർട്ടിയിൽ വളരെ ശക്തമായി ജില്ലയിൽ പാർട്ടി പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് എന്നിലേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം. അത് ഞങ്ങൾ ഈ സമ്മേളനം റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഇപ്പോൾ പല പക്ഷങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സുരേഷ് ബാബുവിൻ്റെ ഒപ്പം തന്നെ വി കെ ചന്ദ്രൻ്റെ പേര് വരുന്നു, അതിൽ കുറേ പേരുകൾ വരുന്നു, ഇതൊന്നും അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണോ പറയുന്നത്? നിങ്ങൾ ചെയ്തിട്ടുള്ള എന്താ ചോദിച്ചാൽ, നിങ്ങളൊരു 5-8 പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആരെങ്കിലും ഒരാൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറയാനാണ് അത് എഴുതിയിട്ടുള്ളത്. അതിലൊന്നും കഥയൊന്നുമില്ല. നിങ്ങളുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളോ നിങ്ങളുണ്ടാക്കുന്ന വ്യാഖ്യാനങ്ങളൊന്നും ഞങ്ങളുടെ പാർട്ടിയെ ജില്ലയെ ബാധിക്കുന്ന വിഷയങ്ങളെയല്ല. ഒരു തരത്തിലും ബാധിക്കില്ല, ഇനിയും ബാധിക്കില്ല, ഇന്നലെ വരെ ബാധിച്ചിട്ടുമില്ല. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിയോടൊപ്പം പ്രസ്താവ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18.